മതം ഇളകി വന്ന ആനയുടെ മുന്നിൽ നിന്ന് തന്റെ പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് മാറ്റി നിർത്തിയിട്ട് മതം ഇളകി വന്ന ആനയെ കുത്തി ഓടിച്ച ഒരു ആനയുടെ കഥയാണ് ഇന്ന് കയ്യൊപ്പിൽ. തെക്കൻ നാട്ടിലെ വേറിട്ട ഒരു ആനച്ചന്തം, നാട്ടുകാരുടെ എല്ലാം സ്വന്തം മണിയൻ, ആന കേരളത്തിലെ അത്ര അറിയപ്പെടാത്ത ഒരു ഗജവീരൻ, കൊല്ലം ജില്ലയുടെ അരങ്ങും അഭിമാനവുമായി മാറിയ മറ്റൊരു ആനക്കേമൻ, കുണ്ടറ നെടുമൺകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം വക ആനയാണ് മണികണ്ഠൻ. നിരവധി ആനക്കഥകളുടെ തറവാടായ തടത്താവിളയിലെ മറ്റൊരു കഥാപാത്രം, 2003 ഓടനാവട്ടംകാർക്ക് വേണ്ടി കൊണ്ടുവന്ന ഓടനാവട്ടം ബാബുറാം എന്ന ആനയെ തടത്താവിളക്കാർ സ്വന്തമാക്കുന്നു. ആസാം മഴക്കാടുകളിൽ നിന്നും കേരളത്തിന്റെ മണ്ണിൽ എത്തിപ്പെട്ടവൻ. ആനയ്ക്ക് നല്ല പേടി ഉള്ളതുകൊണ്ട് ഓടനാവട്ടംകാർക്ക് ആനയെ വേണ്ട എന്ന് പറയുകയും ആനയെ തടത്താവിള തറവാട്ടുകാർ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഏകദേശം 2005 വരെ ബാബുറാം തറവാട്ടിലുണ്ടായിരുന്നു. ഇവൻ തുടക്കത്തിൽ ആലുവ ബാബുറാം എന്ന പേരിൽ കുറച്ചുനാൾ അറിയപ്പെട്ടിരുന്നു. കൊല്ലം ജില്ലയിലെ നെടുമൺകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണിവൻ ഇപ്പോൾ. നെടുമൺകാവ് മണികണ്ഠൻ എന്ന നാമത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാന, കാരണം ആന കേരളത്തിൽ അധികം അറിയപ്പെടാതെ പോയവൻ. ഇവനെ കുറിച്ച് പറയുമ്പോൾ 9 അടിപ്പിച്ച് ഉയരം, നല്ല കാണാൻ ഭംഗിയുള്ള കൊമ്പുകൾ, നല്ല മദഗിരി, അങ്ങനെ പോകുന്നു ഇവന്റെ ലക്ഷണങ്ങൾ. എന്നാൽ പഴയകാലം അത്ര നല്ലതല്ലായിരുന്നു. പ്രായത്തിന്റേതായ ചില ചട്ടമ്പിത്തരങ്ങൾ ഇവനുമുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം മാറി. ഇന്നിവൻ അത്യാവശ്യം പരിപാടികളൊക്കെ എടുക്കുന്നുണ്ട്. ഇവനിപ്പോൾ അങ്ങ് തൃശൂർ പൂരത്തിന് വരെ എത്തി. നിരവധി ചട്ടക്കാർ ഇവനെ കൊണ്ടു നടന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു ബന്ധം പ്ലാക്കാട് ഉദയകുമാറും മണിയനും തമ്മിലുണ്ടായിരുന്ന കാലത്തെ സംഭവമാണ്. ഒരു ക്ഷേത്രത്തിൽ മണിയനും ഉദയകുമാറും എഴുന്നള്ളിച്ചു നിൽക്കെ കൂട്ടത്തിൽ ഒരാന തെറ്റുകയും ഉദയകുമാറിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് പെട്ടെന്ന് മണിയൻ ഉദയനെ പെട്ടെന്ന് വലിച്ചു മാറ്റി നിർത്തുകയും ആക്രമിക്കാൻ വന്ന കൊമ്പനെ കുത്തുകയും ചെയ്തതായി കേട്ടിട്ടുണ്ട്. അടുത്ത കാലം വരെ ഇവനെ കൊണ്ടു നടന്നിരുന്നത് മുത്തുവും കുമാറും അഖിലുമായിരുന്നു. എന്തുതന്നെയായാലും കോവിഡ് കാലത്തിന് ശേഷം നിരവധി ഉത്സവ പൂരങ്ങൾ കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ കയ്യൊപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.